ഐഡിയോസ് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസിൻ്റെയും കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ജ്വല്ലറി മേക്കിങ്ങിനും അതുപോലെ തന്നെ ബീഡ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന കുറച്ച് സൈസും അതുപോലെ തന്നെ കളേഴ്സും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പേസ്റ്റൽ ബീഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. പ്രൈസ് ഡ്രോപ്പിലായിരിക്കും ഇപ്രാവശ്യം കളക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു ഗിയർ വയർ എന്ന് പറയുന്നത്. ഗിയർ വയർ ഹെയർ വെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, ഇത് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു സിൽവറും പിന്നെ ഒരു മെഹന്തി ഷെയ്ഡുമാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഈ രണ്ട് ഷെയ്ഡ് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇത് ഒരു റോളായിട്ടാണ് വരിക. പലരും റോളിൽ എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഗിയർ വയറിൻ്റെ ആയാലും കോപ്പർ വയറിൻ്റെ ആയാലും നമുക്ക് ഇത്ര മീറ്റർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനിതുവരെ അത് എത്ര മീറ്റർ ഉണ്ട് നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് പാക്കേജ് കിട്ടുന്നതും ഇത്ര മീറ്റർ എന്ന് എഴുതിയിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ദയവേ ഇത് എത്ര മീറ്റർ ഉണ്ടാവും എന്നുള്ളത് ചോദിക്കരുത്. ഇതിങ്ങനെ ഒരു റോളായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഷെയ്ഡാണ് ഗിയർ വയറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ ഹെയർ വെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. ഹെയർ വെയിൻ അല്ലെങ്കിൽ ടി ആർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ വയറാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു മെറ്റലിൻ്റെ ബോൾ ബീഡാണ്. ബോൾ എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ അല്ല, അതിനകത്ത് ഒരു കട്ടിങ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. മെറ്റലാണ്, വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതുപോലെ മെറ്റലിൽ തന്നെ ഒരു കട്ടിങ് ഡിസൈൻ വരുന്ന ഒരു പംകിൻ ഡിസൈനൊക്കെ പോലെ വരുന്ന ഒരു ബീഡാണ്. ഇത് പെർ പീസ് ആയിരിക്കും റേറ്റ് വരിക, ഒരു പീസിന് റേറ്റ് ആയിരിക്കും. റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കാറ്റലോഗിൽ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ അധികം റേറ്റ് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ചില ടൈമിൽ നമുക്ക് റേറ്റിന് വ്യത്യാസം വരും. ചിലപ്പോൾ ചില മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ റേറ്റ് കുറയുകയും കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന തന്നെയാണ് വീഡിയോയിലെ റേറ്റ് പറയാത്തത്. ഇത് പിന്നെ ഗിയർ ലോക്കാണ്. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിലൊക്കെ ലോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗിയർ ലോക്കാണ്, അല്ലാതെ ബീഡല്ല. ഗിയർ ലോക്കിന് ചെറിയ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും കിട്ടുക. നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിനും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും വരിക. റേറ്റും കാര്യങ്ങളും വാട്സപ്പിൽ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഇത് ലോബ്സ്റ്റർ ലോക്ക് എന്ന് പറയും. ഇത് പെർ പീസായിട്ടാണ് റേറ്റ് വരിക. ഒരു പീസിന് 3 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ. ഇത് ബ്രേസ്ലെറ്റ്സിലും അതുപോലെ തന്നെ ചെയിൻ്റെ ഒക്കെ ബാക്കിൽ ലോക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു പീസായിട്ടായിരിക്കും റേറ്റ് വരുന്നത്. കൂടുതലും റേറ്റ് ഷെയർ ചെയ്യാത്തത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ ചില ടൈമിൽ ചില മെറ്റീരിയൽസിന് റേറ്റ് കൂടുക അല്ലെങ്കിൽ റേറ്റ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ അത്ര റേറ്റ് നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ എന്തെങ്ങനെ റേറ്റ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് റേറ്റ് കുറവിന് കിട്ടുമ്പോൾ നമ്മളത് കാറ്റലോഗിൽ റേറ്റ് കുറയ്ക്കാറുണ്ട്. ചിലപ്പോൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ വാട്സപ്പ് കാറ്റലോഗിലാണ് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് എപ്പോഴും ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ ജം റിങ്സ് ആണ് വന്നിട്ടുള്ളത്. ജം റിങ്സും ഈ പറയുന്ന പോലെ സിൽവറും അതേപോലെ തന്നെ ഗോൾഡനിലുമാണ് വരുന്നത്. ഇതെല്ലാം പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളതും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. കോൾ ചെയ്യരുത്. കോൾ ചെയ്യരുത് പറഞ്ഞാലും ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അങ്ങനെ കോൾ ചെയ്യരുത് പറയാനുള്ള കാരണം, ചിലപ്പോൾ നമ്മൾ ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്ന തിരക്കിലോ അല്ലെങ്കിൽ ഓർഡറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ വാട്സപ്പിന് മെസ്സേജ് ചെയ്തിട്ടോളാം പറയുന്നത്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് ചെയ്യാതിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് പോകും. നമ്മൾ താഴെ നിന്ന് മേലോട്ടാണ് മെസ്സേജസ് നോക്കി വരിക. അപ്പോൾ ഒരു തവണ മെസ്സേജ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്ന വരെയൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഹെഡ് പിന്നാണ്. ഹെഡ് പിന്ന് കൂടുതലും കീ ചെയിൻ, ബീഡഡ് കീ ചെയിൻ ചെയ്യുന്നവർ അതുപോലെ തന്നെ ഇയറിങ്സ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐ പിന്ന് സ്റ്റോക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റോക്കുള്ളത് ഹെഡ് പിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹെഡ് പിന്ന് ഈ ഒരു സൈസിലാണ് സിൽവർ വന്നിട്ടുള്ളത്.
അപ്പോൾ ഹെഡ് പിന്നിൻ്റെയും ഈ പറഞ്ഞ പോലെ സിൽവറും ഗോൾഡുമാണ് സ്റ്റോക്ക് ഉള്ളത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറച്ചുകൂടി ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ, കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ ഓൾറെഡി ഇതുപോലെയുള്ള സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, കുന്തൻ സ്റ്റോൺസ്. അതിൻ്റെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഈ ഒരു ഒറ്റ കളർ മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ട്രയാംഗിൾ ഷേപ്പിലും, ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമാണ് ട്രയാംഗിളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡയമണ്ട് ഷേപ്പിൽ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ആണ്, നല്ല ലൈറ്റ് ഷെയ്ഡാണത്. പിന്നെ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ഇതുപോലെയുള്ള നോർമൽ ഗോൾഡൻ സ്റ്റോണാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് റൗണ്ട് ഷേപ്പിൽ ഈ ഒരു ഷെയ്ഡിലുള്ള ചെറിയ സ്റ്റോൺസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ കുന്തൻ സ്റ്റോൺസൊക്കെ ഒന്നുമില്ലെങ്കിൽ ചില ടൈപ്പ് 5 ഗ്രാമിൻ്റെ പാക്കറ്റും ചിലത് 10 ഗ്രാമിൻ്റെ പാക്കറ്റും ആയിട്ടായിരിക്കും വരിക. അതെല്ലാം നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള പേൾ ബീഡ്സിൽ ഒരു പിങ്കും അതുപോലെ തന്നെ കോഫി ബ്രൗണും ആണ് നമ്മുടെ അടുത്ത് 6 mm സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. പിങ്ക് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പിങ്കും അതേപോലെ തന്നെ പുതിയ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് റെഡ്. ഇത് ഒരുപാട് ഡാർക്ക് റെഡല്ല, ഒരു പിങ്കിഷ് റെഡ് അല്ലെങ്കിൽ ലൈറ്റ് റെഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഇതിന് കളർ ഗ്യാരണ്ടി തരുന്നതാണ്, കാരണം അത്ര പെട്ടെന്നൊന്നും ഇത് നോർമൽ ബീഡ്സ് പോലെ കളർ ഇളകി പോവില്ല. അതുകൊണ്ട് തന്നെ നോർമൽ ബീഡിനേക്കാളും കുറച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഇത് ഒരു സ്ട്രിങ് ആയിട്ട് ഒരു ലൈനായിട്ടായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ. അതിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡ്. ഇതൊരു 6 mm സൈസ് വരുന്ന ബീഡാണ്, ഡബിൾ പോളിഷ്ഡ് ആണ്, കളർ ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ടൈപ്പ് ബീഡാണ്. നമ്മുടെ കയ്യിൽ നോർമൽ ബീഡ്സും അവൈലബിൾ ആണ്. നോർമൽ ബീഡാകുമ്പോൾ ഒരു ലൈനിന് 10 രൂപയ്ക്ക് റേറ്റ് വരുള്ളൂ. നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് വന്നിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ ഷെയ്ഡ്, അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അത്. ഇതെല്ലാം 6 mm ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള പേൾ ബീഡ്സിൽ വന്നിട്ടുള്ളതാണ് പുതിയ കളേഴ്സ്. നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു കോഫി ബ്രൗണും കൂടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ആ ഒരു ബീഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ നോർമൽ പേൾ ബീഡ്സിൽ 3 mm നമ്മുടെ അടുത്ത് ഒരു റാണി പിങ്ക് മാത്രമാണ് ഇതിന് മുന്നേ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ആ 3 mm പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്, ഇതുപോലെയുള്ളൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ്. 3 mm ആണ്. 3 mm എന്ന് പറയുമ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീച്ചി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു പേർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് 3 mm വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഓൾറെഡി 4 mm ഈ കളേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു, 6 mm ഉണ്ടായിരുന്നു, 3 mm അധികം കളേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബോട്ടിൽ ഗ്രീന്, ഇത് പിന്നെ ഒരു ബേബി പിങ്ക്. അപ്പോൾ 3 mm ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കളേഴ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ബീഡ്സ് എല്ലാം 2 സ്ട്രിങ്ങിന് 10 രൂപ എന്നുള്ള റേറ്റിനാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. 2 സ്ട്രിങ് എന്ന് പറയുമ്പോൾ 2 ലൈൻ ഉണ്ടാവും. ബീഡ്സ് എല്ലാം നോർമൽ ബീഡ്സിന് ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. 6 mm ആകുമ്പോൾ ഒരു ലൈനിന് 10 രൂപയായിരിക്കും. ഡബിൾ പോളിഷ്ഡ് വരുന്ന സമയത്ത് റേറ്റിന് നല്ല വ്യത്യാസം വരും. ഇതും അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്നതല്ല, പക്ഷെ നമുക്ക് ഡബിൾ പോളിഷിൻ്റെ അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് പുതിയ കളക്ഷൻസ്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.